നമസ്കാരം എ ഐ ക്യാമറ കൊണ്ട് ഒരർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പൊതുജനങ്ങൾ നിയമം പാലിക്കുന്നതിൽ മടിയില്ലെങ്കിലും ക്യാമറ ഉയർത്തുന്ന കൃത്യതയില്ലായ്മയും ആളെ അളന്നു നോക്കിയുള്ള നടപടികളുമാണ് റോഡിലിറങ്ങുന്നവരെ കൂടുതൽ രോഷാകുലരാക്കുന്നത് ജൂൺ അഞ്ചു മുതൽ പ്രവർത്തനം തുടങ്ങിയ എ ഐ ക്യാമറയും അതുമൂലമുണ്ടാകുന്ന സാങ്കേതിക തകരാറുകളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ എങ്ങനെ ജനങ്ങളുടെ പോക്കറ്റ് കീറാം എന്ന ചിന്തയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് അതിനായി അങ്ങ് ആകാശമാർഗം പിഴ പിരിക്കാൻ കൂടി തീരുമാനമെടുത്തിരിക്കുകയാണ് സർക്കാർ ഗതാഗത നിയമലംഘനത്തിന് ഇനി ആകാശത്തു നിന്നും പിടിവീഴാൻ പോവുകയാണ് ഡ്രോൺ അധിഷ്ഠിത എ ക്യാമറ പദ്ധതിയുമായാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത കമ്മീഷണർ സർക്കാരിന് ശുപാർശ നൽകി കഴിഞ്ഞു ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് തയ്യാറാക്കിയ പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതിന് പച്ചക്കൊടി കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആകാശമാർഗം മുക്കിലും മൂലയിലും തിരഞ്ഞ എവിടെയുള്ള ഗതാഗത നിയമ നിയമലംഘനവും കണ്ടെത്താനാകുമെന്നതാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള എ ഐ ക്യാമറയുടെ പ്രത്യേകത ഇതിനായി ഏത് തരം ഡ്രോണാണ് പര്യാപ്തമെന്ന് തിരഞ്ഞെടുക്കാൻ വിവിധ ഐ ഐ ടികളുടെ സഹായം മോട്ടോർ വാഹന വകുപ്പ് ഇതിനോടകം തേടിയിട്ടുണ്ട് മുന്നൂറ് കോടിയെങ്കിലും പദ്ധതിക്കായി ചിലവാകുമെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത് ഇത്തരം ആശയങ്ങൾക്ക് സഹായവും ലഭ്യമാകും എന്നത് സംസ്ഥാന സർക്കാരിന് ഊർജ്ജം നൽകുന്ന മറ്റൊരു ഘടകമാണ് നമുക്കറിയാം ജൂൺ അഞ്ച് മുതലാണ് കേരളത്തിൽ എ ഐ ക്യാമറ വഴി ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴ ചുമത്തി തുടങ്ങിയത് ഒറ്റമാസം കൊണ്ട് തന്നെ അപകടങ്ങളുടെ എണ്ണവും മരണനിരക്കും ഗണ്യമായി കുറയ്ക്കാനായി എന്നാണ് സർക്കാർ വാദിക്കുന്നത് എന്നാൽ എ ക്യാമറ കൊണ്ടുള്ള ആശങ്കകൾക്കും പരാതികൾക്കും കൃത്യമായ മറുപടി നൽകാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല നിലവിൽ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ എഴുന്നൂറ്റി ഇരുപത്തിയാറ് എ ഐ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിനു പുറമെ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള നാല് ക്യാമറകൾ വേറെയും സേഫ് കേരള പദ്ധതി വഴി ആറായിരം ക്യാമറകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും വിവാദത്തെ തുടർന്ന് ആ നീക്കം മരവിപ്പിക്കുകയായിരുന്നു ആദ്യം തിരുവനന്തപുരം നഗരത്തിന്റെ ആകാശത്താകും നിരീക്ഷണ കണ്ണുകളുമായി പോലീസ് ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പരീക്ഷണാർത്ഥത്തിൽ തുടങ്ങി വിജയിക്കുകയാണെങ്കിൽ അത് മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും ഗതാഗത നിയമലംഘകരെയും കുറ്റവാളികളെയും കണ്ടെത്താനാണ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം തിരുവനന്തപുരം സിറ്റി പോലീസ് ഉപയോഗപ്പെടുത്തുക ആദ്യഘട്ടത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്നവരെയാകും ഡ്രോൺ നിരീക്ഷണം നടത്തുക ബൈക്ക് റേസിംഗ് ബൈക്ക് സ്റ്റാൻഡിംഗ് നടത്തുന്നവരെ പിന്തുടർന്ന് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഡ്രോണിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ വഴി കൺട്രോൾ റൂമിൽ എത്തിക്കും നമ്പർ പ്ലേറ്റിൽ രൂപമാറ്റം വരുത്തുന്നവരെയും വാഹനത്തിന്റെ രൂപഭേദം വരുത്തുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും സീബ്ര ലൈനുകളിൽ വാഹനം നിർത്തുന്നവരെയും ചുവന്ന ലൈറ്റ് ചാടിപ്പോകുന്നവരെയും ഗതാഗത തടസ്സം സൃഷ്ടിച്ച വാഹന പാർക്കിംഗ് നടത്തുന്നവരെയും ഡ്രോൺ തിരിച്ചറിയും ഡ്രോണിലെ അൾട്രാസൂം ക്യാമറ രാത്രിയിലും പകലും വ്യക്തമായ ദൃശ്യങ്ങളും വീഡിയോകളും ഒപ്പിയെടുക്കും ഹെൽമെറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും യാത്ര ചെയ്യുന്നവരെയും ആകാശ ക്യാമറയിലൂടെ തിരിച്ചറിഞ്ഞ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വിവരമുണ്ട് സമരങ്ങളും ജാഥകളും ഉണ്ടാകുമ്പോൾ റോഡിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാനും ഡ്രോണിൻ്റെ സേവനം പ്രയോജനകരമാകുമെന്നാണ് ഇവരുടെ നിഗമനവും എ ഐ ക്യാമറയുടെ വരവ് സൃഷ്ടിച്ച പുകല് ഓർമ്മയിലുള്ള സർക്കാർ മുഖമൊരുക്കിയ പുതിയ പദ്ധതിയെ ജനങ്ങളിലേക്ക് ഏത് രീതിയിലാകും അവതരിപ്പിക്കുക എന്നാണ് ഇനി കണ്ടറിയേണ്ടത്